മാലിന്യ സംസ്കരണത്തിന്റെയും റിസോർട്ടിന്റെയും മറവിൽ കായൽ നികത്തുന്നതായി പരാതി. പരാതി നൽകുന്നവരെ കള്ളക്കേസിൽ കുടുക്കുന്നതായും ആരോപണം. ഗുരുവായൂർ നഗരസഭ 11 വാർഡിൽ ഉൾപ്പെടുന്ന ചക്കംകണ്ടം കായലോരമാണ് വ്യാപകമായി നികത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നത്. കായലിൽ നിന്ന് വഞ്ചിയിൽ ചളി കൊണ്ടുവന്നാണ് തീരത്ത് നിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളം ഇത്തരത്തിൽ തീരത്ത് ചെളി നിക്ഷേപിച്ച് വലിയ തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. കാലക്രമേണ ഇത് കരഭൂമിയാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നാട്ടുകാരുടെ പരാതി പ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെ നികത്തൽ നിർബാധം തുടരുകയാണെന്നും നാട്ടുകാരനായ ആർ വി ഫൈസൽ പറഞ്ഞു. രാത്രിയുടെ മറവിൽ വ്യാപകമായിട്ട് കായൽ നയത്തുകൊണ്ടിരിക്കുകയാണ്. വഞ്ചിയിൽ വെളിവിടുന്നിട്ടാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നതല്ലാതെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വേലിയിറക്ക സമയത്ത് അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യുകയാണെന്നാണ് റിസോർട്ട് ഉടമ പറയുന്നത്. എന്നാൽ അനുമതിയില്ലാതെ ഇത്തരം പ്രവൃത്തി നടത്താനാവില്ലെന്ന് വില്ലേജ് ഓഫീസർ സിന്ധു രാജൻ അറിയിച്ചു. മേഖലയിൽ സ്വകാര്യ വ്യക്തികൾ വ്യാപകമായി കായൽ നികത്തുകയും കയ്യേറുകയും ചെയ്യുന്നുണ്ടെന്ന് വാർഡ് കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ എം ഷഫീർ പറഞ്ഞു. നിരവധി തവണ പരാതി നൽകിയിട്ടും ഇത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ലെന്നും വാർഡ് കൌൺസിലർ വ്യക്തമാക്കി. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചതിനു ശേഷം സ്ഥലയുടമ പുഴയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞമാണ് നടക്കുന്നത് എന്നും ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ബോർഡിലുള്ളത്. കരയിൽ നിക്ഷേപിക്കുന്ന ചളി മഴ പെയ്തു കഴിഞ്ഞാൽ ശുദ്ധമണ്ണായി മാറുമെന്നും ഇവിടെ പൂന്തോട്ടം ഒരുക്കുമെന്നും സ്ഥലയുടമ പറയുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ വീതി കൂട്ടിയെടുക്കാനല്ല, ഇനി ഇതിന്റെ ഇനിയുള്ള ചെളി ഇതിന്റെ വീതിക്ക്, ഇനി കിട്ടാവുന്ന ചെളിന്റെ വീതിക്ക് എടുക്കും. ഈ ലെവല് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തി. പിന്നെ അത് മൂന്നാല് മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ചെളി നിറം മാറി, നല്ല പഞ്ചാര കളറായി മാറി. അപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ ഒരു മൂന്നാല് തണലമരല് വെച്ചു കൊടുക്കണം. പുഴവങ്ങി ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് ഒന്നുകൊണ്ട് ചാരുവഞ്ചി വെച്ചു കൊടുക്കുക. ഏത് കാലത്തും നമ്മളെ ഈ പുഴയോരങ്ങള് ചെളി നിറഞ്ഞ് ഈ കാട് പിടിച്ച് കിടക്കുന്നൊക്കെ നല്ലത്, ഒന്ന് വൃത്തിയാക്കി എടുക്കലല്ലേ. ഞങ്ങളെ ഈ ഭാഗത്തെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഇത് ഞങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായോ, ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾ ചെയ്യേ. മലിനമായി കിടക്കുന്ന സ്ഥലം മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണിതെന്നും ഇയാൾ പറയുന്നു. എന്നാൽ ഇത് തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരസ്യലംഘനമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. അപൂർവ ഇനം കണ്ടൽ കാടുകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ചക്കംകണ്ടം കായലോരം. എന്നാൽ വ്യാപകമായി കണ്ടൽ നശീകരണം നടക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ടി സി വി ന്യൂസ്, ഗുരുവായൂർ.